ിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും എട്ടാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം മൂന്ന് യൂണിറ്റുകളോളം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പം അപ്പം നാലാമത്തെ യൂണിറ്റിലോട്ടാണ് കിടക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ നാലാമത്തെ യൂണിറ്റ് പേരെന്താണെന്ന് ഓർമ്മയുണ്ടോ അറിയാമോ എന്താണ് പേരെന്ന് മാഗ്നറ്റിസം അഥവാ കാന്തികത വെരി ഗുഡ് അപ്പോൾ നമുക്കറിയാം നാലാമത്തെ യൂണിറ്റായ മാഗ്നറ്റിസത്തിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അല്ലേ അപ്പം മാഗ്നറ്റിസം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാന്തികത എന്ന് പറയുമ്പം എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അതെ കാന്തവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ കാന്തവുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും കാന്തം ഇഷ്ടമല്ലേ കാന്തത്തെക്കുറിച്ച് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ കുഞ്ഞ് എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടില്ലേ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ചെറിയ എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഒന്ന് ഓർത്ത് നോക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ കാന്തവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത പരീക്ഷണങ്ങളെന്നൊന്ന് ഓർത്ത് നോക്കിയേ എന്തൊക്കെയാണ് ആ മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കാൻ വേണ്ടി കാന്തം ഉപയോഗിച്ചു അല്ലേ സെപ്പറേറ്റിംഗ് ഓഫ് അയൺ ഡസ് ഫ്രം സാൻ അത് നമ്മൾ ചെയ്ത ഒരു പരീക്ഷണമാണ് എന്തുകൊണ്ടാണ് ആ ഒരു പരീക്ഷണം നമ്മൾ ചെയ്തത് മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കാൻ എന്തിനാണ് കാന്തം ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ് കാന്തത്തിൻ്റെ ആ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു എന്നുള്ള അല്ലേ ആകർഷണ സ്വഭാവമാണ് കാന്തത്തിൻ്റെ ആകർഷണ സ്വഭാവമാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചത് അതായത് കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കാന്തം അട്രാക്റ്റ് ചെയ്യുന്നു അല്ലേ അപ്പോൾ ആ ഒരു ക്യാരക്ടറാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തത് കാന്തം ചില വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യുന്നു അല്ലെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ചില വസ്തുക്കൾ എന്ന് പറയുമ്പം നമ്മൾ ആ വസ്തുക്കൾക്ക് ഒരു പേര് പറയും എന്താണ് പറയുന്നത് കാന്തിക വസ്തുക്കൾ എന്ന് പറയും അല്ലേ ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഓക്കെ അങ്ങനെ രണ്ട് ടൈപ്പ് കാന്തവുമായി ബന്ധപ്പെട്ട് രണ്ട് ടൈപ്പ് സബ്സ്റ്റൻസ് ഉണ്ട് മാഗ്നറ്റിക് സബ്സ്റ്റൻസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസും കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും നിങ്ങൾക്കറിയാമല്ലോ അത് മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ശരി അപ്പം രണ്ടാമത് നിങ്ങൾ ചെയ്തതും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും അല്ലേ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയും നമുക്ക് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്തു മുമ്പുള്ള ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ രണ്ട് എക്സ്പെരിമെൻസാണ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് പേരെങ്കിലും മുമ്പ് അത് ചെയ്ത് അല്ലെങ്കിൽ കണ്ടു കാണില്ല അപ്പോൾ നമുക്കതൊന്ന് ഇവിടെ ചെയ്ത് നോക്കാം ഇത് ഏത് ഏതൊക്കെയായിരുന്നു പറഞ്ഞത് സെപ്പറേറ്റിംഗ് ഓഫ് ഐൻ ഡസ് ഫ്രം സാൻ ഇവിടെ നോക്കിയാൽ ഇത് അയൺ ഡസ്റ്റിൻ്റെയും സാൻഡിൻ്റെയും മിക്സ്ച്ചറാണ് അപ്പോൾ ഇത് എനിക്ക് മാഗ്നെറ്റ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ നിങ്ങൾ മുമ്പ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു മാഗ്നെറ്റ് ഉപയോഗിച്ച് ഞാൻ ഈ അയൺ ഡസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അതിന് മുമ്പായി ഞാൻ ഈ മാഗ്നെറ്റ് ഒരു കവറിനകത്ത് ഇടാനാണ് പേപ്പർ കൊണ്ട് പൊതിയാം അല്ലെങ്കിൽ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം കാരണം നമ്മൾ അയൺ ഡസ്റ്റ് എടുത്ത് മാറ്റുമ്പം ഇതിനകത്ത് ഒട്ടി നിൽക്കുന്ന അയൺ ഡസ്റ്റിനെ പിന്നീട് നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും അപ്പം നമുക്ക് ഇങ്ങനെ വെച്ച് അയൺ ഡസ്റ്റിനെ മാറ്റി എടുക്കാം ഇത് കണ്ടല്ലോ ഇതിലുള്ള അയൺ ഡസ്റ്റ് മാത്രം അതായത് ഇരുമ്പ് പൊടി മാത്രം ഈ മാഗ്നറ്റിൽ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പം നമുക്ക് ഈ ഇരുമ്പ് പൊടിയെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം ഈയൊരു എക്സ്പെരിമെന്റ് തന്നെ നമുക്ക് ഈ റിംഗ് മാഗ്നറ്റ് ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കാം പേപ്പറിൽ പൊതിഞ്ഞില്ല എങ്കിൽ എന്താ സംഭവിക്കുക ഇതിൽ ഒട്ടി നിൽക്കുന്ന അയൺ ഡസ്റ്റിനെ നമുക്ക് പിന്നീട് മാറ്റാൻ പ്രയാസമായിരിക്കും കണ്ടല്ലോ ഇതിൽ അയൺ ഡസ്റ്റിൽ അയൺ ഡസ്റ്റ് മുഴുവൻ ഈ ഒരു മാഗ്നെറ്റില് ഒട്ടി ഒട്ടിനിൽക്കുകയാണ് പറ്റി നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ നമുക്ക് ഈ സാൻഡിൽ നിന്ന് അയൺ ഡസ്റ്റിന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു എക്സ്പെരിമെൻ്റാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് ഓർമ്മയുണ്ടോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിനെയും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിനെയും ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് മാഗ്നറ്റ്സ് യൂസ് ചെയ്യാം അപ്പോൾ അത് ആ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ ഇവിടെ കാണിക്കാൻ പോവാണ് ഈ ഒരു മാഗ്നറ്റ് ഉപയോഗിച്ച് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണോ ഇവിടെ വെച്ചിരിക്കുന്നത് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണോ കാന്തിക വസ്തുക്കളാണോ അകാന്തിക വസ്തുക്കളാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം കാന്തത്താൽ അട്രാക്ട് ചെയ്യപ്പെട്ടു അപ്പോൾ ഇതെന്ത് വസ്തുവാണ് കാന്തിക വസ്തുവാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് ആണല്ലോ ഇത് ഇത് നോക്കൂ കാന്തം അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല ഇത് അകാന്തിക വസ്തുവാണ് ഇത് അലൂമിനിയത്തിൻ്റെ ഒരു വളയാണ് അപ്പം ഇത് അകാന്തികമാണ് നോൺ മാഗ്നറ്റിക് ആണ് ഇതും കാന്തത്താൽ അട്രാക്റ്റ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് നമുക്ക് പറയാം ഇതും മാഗ്നറ്റിക് ആണ് കാന്തിക വസ്തുവാണ് ഈ ഒരു ഒബ്ജക്റ്റിനെ ഈ ഒരു വസ്തുവിനെ കാന്തം അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കൂ ഇല്ല ഇതെന്താണ് അകാന്തിക വസ്തുവാണ് ഇങ്ങനെ കാന്തിക വസ്തുക്കളെയും അകാന്തിക വസ്തുക്കളെയും മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയും നമുക്ക് ഈ ഒരു മാഗ്നറ്റ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കാന്തവുമായി ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ കാന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഈയൊരു ചാപ്റ്ററിൽ നമുക്ക് പോവാം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം വീഡിയോ കണ്ടല്ലോ എല്ലാവരും വീഡിയോ ഓർത്ത് വെച്ചേക്കണം എന്താണെന്നുള്ളത് പിന്നെ ഇത് ഞാനതിന് ചോദ്യം ചോദിക്കും അപ്പം എന്താണെന്നുള്ള എല്ലാവരും ഓർത്ത് വെച്ചേക്കുക ശരി ഇനി നമുക്കൊരു ഫോട്ടോ കാണാം കണ്ടല്ലോ ഇതെന്തിൻ്റെ ഫോട്ടോ ആണെന്ന് അറിയാമോ ഇതൊരു ട്രെയിനാണ് അല്ലേ ഇതൊരു ട്രെയിനാണ് ഇതിൻ്റെ ഈ ട്രെയിനിൻ്റെ പേരെന്താണെന്ന് അറിയാമോ മാക്ലവ് ട്രെയിൻ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻ എന്നാണ് ഇതിൻ്റെ പേര് ആ മാഗ്നറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ വളരെ സ്പീഡിൽ ഓടുന്ന ട്രെയിനാണ് ഈ മാക്ലവ് ട്രെയിൻ എന്ന് പറയുന്നത് നാനൂറ് മുതൽ അറുന്നൂറ് കിലോമീറ്റർ പെർ അവർ ആണ് ഇതിൻ്റെ വേഗം അപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത്ര സ്പീഡിലാണിത് പോകുന്നത് അല്ലേ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ് ഇതിനെ ഈ ട്രെയിൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയോ വീൽസ് ഇല്ല അല്ലേ ഈ ട്രെയിനിന് ചക്രങ്ങളില്ല ചക്രങ്ങളില്ലാതെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ട്രെയിനാണിത് അപ്പോൾ നമ്മളൊന്നു ഓർത്ത് നോക്കി മാഗ്നെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു ട്രെയിനാണ് ഇവിടെ മാഗ്നറ്റാണതിൽ യൂസ് ചെയ്യുന്നത് മാഗ്നെറ്റ്സിൻ്റെ അട്രാക്ഷനും റിപ്പൽഷനും ആകർഷണ വികസന സ്വഭാവങ്ങളാണ് അതിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ട്രെയിനാണ് മാക്ലവ് ട്രെയിൻ എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ ഒരു കുഞ്ഞു മോഡലാണ് ഞാനിവിടെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കാണ് ഇത് കണ്ടില്ലേ ഈ ട്രെയിനിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ടോയ് ട്രെയിനാണിത് അപ്പം ഇതിൽ ഈ താഴ്ഭാഗത്ത് ഈ ട്രെയിനിൻ്റെ താഴ്ഭാഗത്തും എന്തുണ്ട് മാഗ്നറ്റ്സ് ഉണ്ട് ഈ പാളങ്ങളിൽ നോക്കിയേ ഈ റെയിലിനകത്തും ആണ് ഉള്ളത് അപ്പം ഇവിടെയും മാഗ്നറ്റ്സ് ഇതിനകത്തും മാഗ്നറ്റ്സ് അപ്പം മാഗ്നറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ ട്രെയിനാണിത് അപ്പം ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ട്രെയിൻ പാളങ്ങളിൽ ടച്ച് ചെയ്യുന്നില്ല ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ് ഉയർന്നു നിൽക്കുകയാണ് ഈ ഒരു ട്രെയിൻ പാളങ്ങളിൽ ടച്ച് ചെയ്യുന്നില്ല ഉയർന്ന് നിൽക്കുകയാണ് കണ്ടില്ലേ ഈ ഒരു പാളങ്ങളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ് അപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ടോയ് ട്രെയിൻ മാത്രമാണ് ഇതല്ല ശരിക്കും ഉള്ള ട്രെയിൻ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ കുറേ സാങ്കേതിക വശങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്തതാണ് മാഗ്ലവ് ട്രെയിൻ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ലെവിറ്റേഷൻ എന്ന വാക്കിനർത്ഥം അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന എന്നാണ് അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന അങ്ങനെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന എന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു മാഗ്ലവ് ട്രെയിൻ അന്തരീക്ഷത്തിൽ ചെറുതായി പൊങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻ എന്ന പേര് നൽകിയത് മാഗ്നറ്റിൻ്റെ കാന്തത്തിൻ്റെ ആകർഷണം അല്ലെങ്കിൽ കാന്തത്തിൻ്റെ ആകർഷണ വികർഷണ സ്വഭാവം ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ പൊങ്ങി കൊണ്ട് മൂവ് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ടാണ് ഇതിനെ മാഗ്ലവ് ട്രെയിൻ എന്ന് പേര് നൽകിയിരിക്കുന്നത് മാഗ്ലവ് ട്രെയിൻ എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായി മാഗ്നെറ്റ്സിന്റെ കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം കാന്തം പ്രകൃതിയിൽ നിന്ന് നമുക്ക് കാന്തം ലഭിക്കുന്നുണ്ടോ പ്രകൃതിയിൽ നിന്ന് നമുക്ക് നമുക്ക് കാന്തം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ ഉണ്ട് അങ്ങനെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാന്തത്തെ നമുക്ക് എന്ത് പേര് പറയാം സ്വാഭാവിക കാന്തങ്ങൾ നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയാം അല്ലേ അപ്പം ദ മാഗ്നെറ്റ് ഒപ്റ്റൈൻഡ് ഫ്രം നേച്ചർ ആർ കോൾഡ് നാച്ചുറൽ മാഗ്നറ്റ്സ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റ്സിനെയാണ് കാന്തങ്ങളെയാണ് നമ്മൾ സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവിക കാന്തത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടേ േ ആ കല്ലിന് മുകളിലായിട്ട് ആ മുട്ടു സൂചികൾ അല്ലെങ്കിൽ ഇരുമ്പിന്റെ കഷ്ണങ്ങള് പറ്റി പിടിച്ച് നിൽക്കുകയാണ് അപ്പൊ അത് കാന്തമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാണത് സ്വാഭാവിക കാന്തങ്ങൾ നാച്ചുറൽ മാഗ്നറ്റ്സിന്റെ കാര്യം പറഞ്ഞു അതിനൊരു ഹിസ്റ്ററി ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് ഗ്രീസിലെ മഗ്നീഷ്യ എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു സ്വാഭാവിക കാന്തം കണ്ടെത്തിയത് അവിടെയുള്ള ഒരുതരം പാറക്കഷ്ണങ്ങൾ ഇരുമ്പിനെ ആകർഷിക്കുന്നതായിട്ട് കണ്ടെത്തി ഒരു ആട്ടിടയനാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടിങ്ങനൊരു ഇത് കണ്ടെത്തിയത് ആട്ടിടയൻ്റെ കയ്യിലിരിക്കുന്ന വടിയുള്ള ആണിയെ ഈ പാറക്കഷ്ണങ്ങൾ ആകർഷിക്കുന്നതായിട്ട് കണ്ടെത്തി മഗ്നീഷ്യ എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായതിനാലും ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും ആ ഒരു മിനറൽ ധാതുവിന് മാഗ്നറ്റൈറ്റ് എന്ന് പേരു നൽകി മാത്രമല്ല ഈ ഒരു ധാതു സസ്പെൻഡ് ചെയ്തിട്ടപ്പോൾ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി അതായത് ഒരു പ്രത്യേക ദിശയിൽ നിൽക്കുന്നതായിട്ടും കണ്ടെത്തി അതുകൊണ്ട് ഈ ഈയൊരു ധാതുവിനെ ഒരു സ്റ്റോണിന് ലീഡിങ് സ്റ്റോൺ അഥവാ ലോഡ് സ്റ്റോൺ എന്ന് പേര് നൽകി ഇതാണ് നാച്ചുറൽ മാഗ്നറ്റ്സിൻ്റെ സ്റ്റോറി കണ്ടെത്തിയത് ഗ്രീസിലെ മഗ്നീഷ്യ എന്ന സ്ഥലത്താണ് നാച്ചുറൽ മാഗ്നറ്റ്സ് എന്താണെന്ന് പഠിച്ചു ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിനെ ഒന്ന് പരിചയപ്പെടുക മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന കാന്തങ്ങളുണ്ട് മനുഷ്യനിർമ്മിത കാന്തങ്ങൾ കൃത്രിമ കാന്തങ്ങൾ രണ്ട് തരത്തിലാണ് കാന്തങ്ങൾ ഉള്ളത് നാച്ചുറൽ മാഗ്നറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് സ്വാഭാവിക കാന്തങ്ങളും കൃത്രിമ കാന്തങ്ങളും അപ്പൊ കൃത്രിമ കാന്തങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് പല ഷേപ്പിൽ പല ആകൃതിയിലുള്ള കാന്തങ്ങളുണ്ട് അപ്പൊ അതിനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അൽനിക്കോ പോലുള്ള ലോഹസംഗരങ്ങൾ ഉപയോഗിച്ചാണ് അൽനിക്കോ പോലുള്ള അലോയ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഈ കൃത്രിമകാന്തങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അൽനിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അലൂമിനിയം നിക്കൽ കൊബാർട്ട് അയണിൻ്റെ കണ്ടൻറ്റും കൂടെ ചേർന്ന ഒരു അലോയ് ആണ് അൽനിക്കോ എന്ന് പറയുന്നത് അതുപോലെയുള്ള ലോഹസംഗരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ കൃത്രിമകാന്തങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കൃത്രിമകാന്തമാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് നോക്കി എന്താണ് ഇതിൻ്റെ ഷേപ്പ് ബാർ ഷേപ്പ് ആണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇതിനൊരു പേര് വിളിക്കും എന്താണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ബാർ മാഗ്നറ്റ് ഇതിൻ്റെ പേരെന്താണ് ബാർ മാഗ്നറ്റ് അല്ലേ ഈ ഒരു ആയതുകൊണ്ടാണ് ഇതിനെ ബാർ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത് ഈ ഒരു ബാർ ഒരു പോയിൻറ്റ് കണ്ടോ ഒരു വൈറ്റ് സ്പോട്ട് വെള്ള സ്പോട്ട് കണ്ടോ ഇത് ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് ഇത് ഉത്തരധ്രുവമാണ് ധ്രുവമാണ് അപ്പോൾ ഇതെന്തായിരിക്കും തീർച്ചയായും ദക്ഷിണധ്രുവം അഥവാ സൗത്ത് ആണ് അല്ലേ അപ്പം മാഗ്നറ്റിൻ്റെ പോൾസ് ധ്രുവം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡോട്ട് ഇവിടെ ഇട്ടേക്കുന്നത് രണ്ട് ബാർ മാഗ്നറ്റുകൾ അടുത്ത് കൊണ്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങളിത് മുമ്പ് പഠിച്ചതാണ് ഓർമ്മയുണ്ടോ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ബാർ മാഗ്നെറ്റിൻ്റെ നോർത്ത് പോളാണിത് അറിയാലോ ഈ ഡോട്ട് ഉള്ളതാണ് നോർത്ത് പോൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ബാർ മാഗ്നെറ്റിൻ്റെയും നോർത്ത് ഏതാണ് ഈ ഡോട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് നോർത്ത് ലൈക്ക് പോൾസ് ഞാൻ അടുത്ത് കൊണ്ടുവരികയാണ് ശ്രദ്ധിച്ച് നോക്കണേ എന്താണ് കാണുന്നത് റിപ്പലിയാണ് അല്ലേ അതായത് വികർഷിക്കുകയാണ് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് നോക്കണമെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ ഈ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് ഞാൻ ഈ ഈയൊരു കെട്ടിത്തൂക്കിയ മാഗ്നറ്റിൻ്റെ ഏത് പോളാണ് വന്ന് അട്രാക്റ്റ് ചെയ്തത് സൗത്താണ് ഇത് നോർത്ത് ഇത് സൗത്ത് ഈ മാഗ്നറ്റിൻ്റെ സൗത്ത് വന്ന് അട്രാക്റ്റ് ചെയ്തു അതായത് അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ലൈക്ക് പോൾ റിപ്പൽ ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുന്നു അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ അത് ഇത് മാഗ്നറ്റിൻ്റെ ഒരു വലിയ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ് എല്ലാ മാഗ്നറ്റ്സും ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ചത് ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ഈച്ചത് സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ് ഓർമ്മയുണ്ടല്ലോ അത് ഞാനൊന്നുകൂടെ കാണിച്ചെന്നേളും മാഗ്നെറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ അതൊന്ന് നോക്കി ആ ആനിമേഷൻ വീഡിയോ ഒന്ന് നോക്കൂ മനസ്സിലായല്ലോ അപ്പം മാഗ്നറ്റ്സിൻ്റെ ലൈറ്റ് പോൾസ് റിപ്പൽ ഈച്ചത് ദ ലൈറ്റ് പോൾസ് ഓഫ് മാഗ്നറ്റ്സ് റിപ്പൽ ഈച്ചത് ആൻഡ് അൺലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ്സ് അട്രാക്ട് ഈച്ചത് സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു തരം മാഗ്നറ്റിനെ പരിചയപ്പെടാം മാഗ്നറ്റിക് നീഡിലാണിത് മാഗ്നറ്റിക് നീഡിൽ ഇങ്ങനെയൊരു സൂചിമുനയിൽ ഒരു നീഡിലിനെ ഈ ഒരു സൂചിയെ താങ്ങി നിർത്തിയിരിക്കുകയാണ് ഇത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ സൂചിക്ക് ഇതിനടുത്ത് നമ്മളൊരു മാഗ്നറ്റ് കൊണ്ടുവരുമ്പം ഈ മാഗ്നറ്റിന് ഫ്രീ ആയി റൊട്ടേറ്റ് ചെയ്യാം ഈ ഒരു നീഡിൻ്റെ മാസ് വളരെ കുറവായതിനാൽ തന്നെ ഒരു ചെറിയ മാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ചലിക്കുന്നു ഇതും മാഗ്നറ്റാണ് മാഗ്നറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണ് രണ്ട് പോൾസ് ഉണ്ട് രണ്ട് ധ്രുവങ്ങളുണ്ട് ഏതൊക്കെയാണ് നോർത്തും സൗത്തും ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇതിൻ്റെ ഇറഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് നോർത്തും ഇത് സൗത്തുമാണ് ഈ ഈയൊരു മാഗ്നറ്റിക് നീഡിലിനടുത്തേക്ക് ഞാനൊരു മാഗ്നറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ലൈക്ക് പോൾസ് എന്തു ചെയ്യും റിപ്പൽ ചെയ്യും അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരുന്ന മാഗ്നറ്റിൻ്റെ പോൾസ് ഏതാണ് ധ്രുവത ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് ഈ ഒരു നീഡിൽ യൂസ് ചെയ്യാം ഉപയോഗിക്കാം അല്ലേ ഈ ഒരു മാഗ്നെറ്റ് ഉപയോഗിച്ച് നമുക്കതൊന്ന് നോക്കാം ഈ മാഗ്നറ്റിൻ്റെ നോർത്താണ് ഇതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അപ്പം ഞാൻ ഒരു നോർത്ത് ഇവിടെ മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പം മാഗ്നറ്റിക് നീഡിലിൻ്റെ സൗത്ത് ആണിതെന്ന് ഞാൻ പറഞ്ഞിരുന്നു മാഗ്നറ്റിക് നീഡിലിൻ്റെ സൗത്ത് ഇതിൻ്റെ നോർത്തിനെ അട്രാക്റ്റ് ചെയ്തു തിരിച്ച് വയ്ക്കുകയാണ് ഞാൻ മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് മാഗ്നറ്റിൻ്റെ സൗത്തിനെ അട്രാക്റ്റ് ചെയ്തു അങ്ങനെ ഈ ഒരു മാഗ്നറ്റിൻ്റെ പോൾസ് ധ്രുവത കണ്ടുപിടിക്കാനും എനിക്ക് ഈ ഒരു നീഡിൽ ഉപയോഗിക്കാം അല്ലേ ഇനി നമ്മൾ മറ്റൊരു തരം മാഗ്നറ്റിനെയാണ് പരിചയപ്പെടുന്നത് യു മാഗ്നറ്റാണ് യു കാന്തം ഇതിനും രണ്ട് ധ്രുവങ്ങളുണ്ട് ഡോട്ടിട്ടിരിക്കുന്നത് ഏത് ധ്രുവാണ് നിങ്ങൾക്കറിയാം നോർത്താണ് ഇത് സൗത്താണ് ഈ ഒരു യു മാഗ്നറ്റിനും രണ്ട് ധ്രുവങ്ങളുണ്ട് ഇതിൻ്റതും ധ്രുവതെ അറിയാൻ വേണ്ടി നമുക്ക് ഈ നീഡിൽ ഉപയോഗിക്കാം സൗത്ത് അട്രാക്റ്റ് ചെയ്തു തീർച്ചയായും ഇതെന്തായിരിക്കാം ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് ആണ് നീഡിലിൻ്റെ ോർത്ത് അട്രാക്റ്റ് ചെയ്തു മാഗ്നറ്റിൻ്റെ സൗത്താണ് ഈ ഒരു ഡോട്ട് ഇല്ലായിരുന്നെങ്കിലും നമുക്ക് ഈ നീഡിൽ ഉപയോഗിച്ചതിൻ്റെ ധ്രുവത അറിയാമായിരുന്നു മറ്റൊരു മാഗ്നറ്റാണ് ഈ ഒരു ഷേപ്പ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇത് റിംഗ് മാഗ്നറ്റാണ് അപ്പോൾ ഇതിൻ്റെ ധ്രുവത അറിയാൻ നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ യൂസ് ചെയ്യാം ഈ ഒരു മാഗ്നറ്റിക് നീഡിലിൻ്റെ സൗത്ത് ആണ് അട്രാക്റ്റ് ചെയ്തത് തീർച്ചയായും അപ്പോൾ ഇതെന്തായിരിക്കാം ഇത് ഈ ഒരു റിംഗ് മാഗ്നറ്റിൻ്റെ നോർത്താണ് തിരിച്ചു വയ്ക്കുമ്പോൾ മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് ഇതിനെ അട്രാക്റ്റ് ചെയ്തു തീർച്ചയായും നമ്മുടെ റിംഗ് മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണിത് റിംഗ് മാഗ്നറ്റിൻ്റെ നോർത്ത് ഇത് സൗത്ത് ഇത് രണ്ട് ധ്രുവങ്ങൾ രണ്ട് സൈഡിലായിട്ടാണ് ഡിസ്ക് ഈ ഒരു ഷേപ്പ് ഈ ഒരു ആകൃതി കാണുമ്പോഴേ നമുക്കറിയാം ഡിസ്ക് ആണ് ഇതിൻ്റെ ധ്രുവതയും നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഇതിൻ്റെ ധ്രുവം ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല ഞാനിത് കൊണ്ടുപോകുമ്പോൾ മാഗ്നറ്റിക് നീഡിലിൻ്റെ സൗത്ത് അട്രാക്റ്റ് ചെയ്തതിനാൽ ഇത് നോർത്ത് ആയിരിക്കും ഈ ഒരു ഡിസ്കിൻ്റെ നോർത്താണ് തിരിച്ചു വെച്ചപ്പോഴത്തേക്കും മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് റെഡ് മാർക്ക് ചെയ്ത ഭാഗം അട്രാക്റ്റ് ചെയ്തു തീർച്ചയായും ഇത് ഡിസ്ക് മാഗ്നറ്റിൻ്റെ സൗത്താണ് നോർത്ത് അട്രാക്റ്റ് ചെയ്തത് സൗത്തും സൗത്ത് അട്രാക്റ്റ് ചെയ്തപ്പോൾ ആണെന്ന് നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ച് വിവിധ കാന്തങ്ങളുടെ പോളുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ധ്രുവത കണ്ടെത്താൻ പറ്റും അതേപോലെ നമ്മൾ കൃത്രിമ കാന്തങ്ങൾ കുറച്ച് പരിചയപ്പെട്ടു ഒരുപാട് ഇനിയും വേറെയും ഒരുപാട് കാന്തങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പട്ടിക പതിമൂന്ന് ഒന്നൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഒന്ന് നോക്കിയേ ഇതിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ കാന്തങ്ങളാണ് ഒന്നാമത്തേത് ഏത് കാന്തമാണ് ബാർ ആണ് രണ്ടാമത്തേത് മാഗ്നറ്റിക് നീഡിൽ കാന്ത സൂചി മൂന്നാമത്തേത് യു മാഗ്നറ്റ് യു കാന്തം നാലാമത്തേത് റിംഗ് മാഗ്നറ്റ് റിംഗ് കാന്തം അവസാനം വരുന്നത് ഡിസ്ക് മാഗ്നറ്റ് ഡിസ്ക് കാന്തം അത്രയാണ് എല്ലാവരും ആ പട്ടിക കംപ്ലീറ്റ് ചെയ്ത് സയൻസ് ഡയറിയിൽ എഴുതി വയ്ക്കണം ഇനി നമുക്ക് കാന്തത്തിൻ്റെ വേറൊരു സ്വഭാവം വേറൊരു പ്രോപ്പർട്ടി പരിചയപ്പെടാം കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാന്തം നമ്മൾ ഏത് ഡയറക്ഷനിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്താലും അവസാനം ഭൂമിയുടെ നോർത്ത് സൗത്ത് ദിശയിൽ വന്ന് നിശ്ചലമായി നിൽക്കും ഈ സസ്പെൻഡ് മാഗ്നറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഇതിന് രണ്ട് പോൾ ഉണ്ട് ഈ ഡോട്ട് ഇട്ടിരിക്കുന്നതാണ് നോർത്ത് ഇത് സൗത്ത് ആണ് ഈ നോർത്ത് പോൾ അതായത് ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഏർത്തിൻ്റെ ഏത് ഡയറക്ഷനാണ് പോയിന്റ് ചെയ്യുന്നത് ടുവേഡ്സ് വിച്ച് ദ ഡയറക്ഷൻ ഓഫ് ദി ഏ ഏർത്ത് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നെറ്റ് പോയിൻറ്റിങ് ഇത് ഭൂമിയുടെ നോർത്തും ഇത് ഭൂമിയുടെ സൗത്തും ഈ ഒരു മാഗ്നെറ്റിൻ്റെ സസ്പെൻഡഡ് മാഗ്നറ്റിൻ്റെ നോർത്ത് ഭൂമിയുടെ ഏത് പോളിലോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് നോർത്തിലോട്ടാണ് ഇത് സൗത്ത് പോർഷൻ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് സൗത്തിലോട്ടാണ് ഒരു സസ്പെൻഡഡ് മാഗ്നറ്റിൻ്റെ നോർത്ത് ഭൂമിയുടെ നോർത്തിലോട്ടും പോയിൻ്റ് ചെയ്യും സൗത്ത് ഓൾവേസ് പോയിന്റിങ് ടുവേഡ്സ് ദ സൗത്ത് ഓഫ് ദി ഏർത്ത് ഇത് കാന്തത്തിൻ്റെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടിയാണ് ദിശാസൂചക സ്വഭാവം അതായത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കാന്തം എപ്പോഴും ഭൂമിയുടെ നോർത്ത് സൗത്ത് ആയിട്ട് നിൽക്കും ഇഫ് എ മാഗ്നെറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി

വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്ത് ഭൂമിയുടെ നോർത്ത് സൗത്ത് ആയിട്ട് നിൽക്കും അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ ഇത് ഒരു നോർമൽ നീഡിലാണല്ലേ ഈ ഒരു വസ്തുവിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ടോ ഇല്ല ഇത് സാധാരണ ഒരു സൂചിയാണ് ഈ ഒരു റിംഗ് മാഗ്നറ്റ് വെച്ച് ഞാൻ ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യാണ് അതായത് ഈ ഒരു നീഡിലിനെ നീഡിലിൻ്റെ ഒരൻഡ് മുതൽ മറ്റേ എൻഡ് വരെ ഞാൻ ഈ റിംഗ് മാഗ്നറ്റ് വെച്ച് ഒരു ദിശയിൽ മാത്രം ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു നീഡിൽ മാഗ്നറ്റൈസ് ചെയ്യാണ് കാന്തമായിട്ട് മാറുകയാണ് ഇതിനെ സിംഗിൾ ടച്ച് മെത്തേഡ് എന്ന് പറയുന്നു ഇപ്പം കണ്ടില്ലേ ഇതൊരു കാന്തമായിട്ട് മാറി ഈ ഈയൊരു ഒട്ട് സൂചി ഒരു പിന്നിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാന്തമായിട്ട് മാറി അപ്പം ഒരു കാന്തം ഇതും ഇപ്പോൾ കാന്തമായി കെട്ടിത്തുക്കിയിട്ടിരിക്കുന്ന കാന്തത്തിന് തുല്യമായ ഒരു കാന്തമായിട്ട് മാറി ഒരു കാന്തത്തെ ഞാൻ ഈ ഒരു വെള്ളത്തിലോട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിലോട്ടൊന്ന് നോക്കിയേ ഇവിടെയും ഈ ഒരു മാഗ്നറ്റൈസ് ചെയ്ത കാന്തം കാന്തവൽക്കരിക്കപ്പെട്ട സൂചി കാന്തസൂചി നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഭൂമിയുടെ നോർത്ത് സൗത്ത് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് ഇവിടെയും ദിശാസൂചക സ്വഭാവം കാണിക്കുകയാണ് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തരാം നേരത്തെ നിങ്ങളൊരു വീഡിയോ കണ്ടല്ലോ കാന്തങ്ങളുടെ ഉപയോഗങ്ങൾ എന്നൊരു വീഡിയോ കണ്ടു അപ്പോൾ അതാണ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത് നിത്യജീവിതത്തിൽ കാന്തങ്ങളുടെ നാല് ഉപയോഗങ്ങൾ എഴുതുക ഫോർ സിറ്റുവേഷൻസ് വേർ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഇൻ അവർ ഡെയിലി ലൈഫ് അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സിലെ അസൈൻമെൻറ്റൊക്കെ ചെയ്ത് മിടുക്കന്മാരായിട്ട് വരിക താങ്ക്